കല്ലും മണ്ണും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെടുകയും കഴിഞ്ഞ പ്രളയകാലത്ത് വൻ കൃഷിനാശത്തിന് കാരണമാവുകയും ചെയ്ത ഒരു തോടിനെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വീണ്ടെടുക്കുകയാണ്. ഇടുക്കിയിൽ നിന്നുള്ള റിപ്പോർട്ട്. കഴിഞ്ഞ പ്രളയകാലത്തെ മലവെള്ളപ്പാച്ചിലിൽ വഴിമാറി ഒഴുകുകയും വൻ കൃഷിനാശത്തിന് കാരണമാകുകയും ചെയ്ത നീർച്ചാലിനെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവിടെ ഒരുപറ്റം തൊഴിലാളികൾ. കൊന്നത്തടി പഞ്ചായത്തിലെ മുള്ളരിക്കുടി ഗ്രാമത്തിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തോടിനെ വീണ്ടെടുക്കുന്നത്. കഴിഞ്ഞ രണ്ടു പ്രളയകാലങ്ങളിലും ഈ തോടിനോട് ചേർന്ന മലഞ്ചെരിവുകളിൽ മലയിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗള്ളി പ്ലഗിംഗ് എന്ന സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തോട് പുനർജീവിപ്പിക്കാൻ പോകുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് തൊഴിലാളികൾക്ക് ഇതൊരു ആശ്രയമാണ്, അതുകൂടാതെ തന്നെ പ്രകൃതി സംരക്ഷണവുമാണ്. മണ്ണും കല്ലും ഒഴുകിയെത്തി നീരൊഴുക്ക് തടസ്സപ്പെടുകയും വെള്ളം കരകവിഞ്ഞൊഴുകി താഴ്വാരങ്ങളിൽ വൻതോതിൽ കൃഷിനാശം ഉണ്ടാകുകയും ചെയ്തു. ഇതിന്റെ മണ്ണും കല്ലും നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന മഴക്കാലത്ത് വരുന്ന ജലം സുഗമമായിട്ട് ഒഴുകി പോവുക വഴി കൃഷി ഭൂമിയിലോട്ട് വെള്ളം കവിഞ്ഞൊഴുകാതെയും കൃഷി സംരക്ഷിക്കുന്നതിനും ഉതകും എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗള്ളി പ്ലക്കിംഗ് എന്ന പ്രവൃത്തിയിലൂടെയാണ് തൊഴിലാളികൾ തോട് നവീകരിക്കുന്നത്. മണ്ണും കല്ലും വന്നടിഞ്ഞ് തടസ്സപ്പെട്ട നീരൊഴുക്ക് സുഗമമാക്കാനും തോടിന്റെ ആഴം വർദ്ധിപ്പിക്കാനുമുള്ള ജോലികൾ പുരോഗമിക്കും. എന്നാൽ ഇറങ്ങുന്നവർ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിനും ഈ തോടിന്റെ ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നവരാണ്. എന്നാൽ ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ചെറിയ തുക എന്ന് പറയാൻ പറ്റില്ല. ഈ വർഷം നമുക്ക് 20 രൂപയോളം തുക കൂടിയിട്ടുണ്ട്. അത് വളരെയൊരു ആശ്വാസമായിട്ട് ഓരോ കുടുംബത്തിലും എത്തിച്ചേരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം കുത്തി ഒഴുകുന്നത് തടയാൻ ചെറു തടയണകൾ തീർക്കുന്ന ജോലികളും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. വഴി മാറി ഒഴുകിയ ഒരു തോട് ഈ ഗ്രാമവാസികൾ പുനഃസ്ഥാപിക്കുകയാണ്. മുള്ളരിക്കുടിയിൽ നിന്നും ആന്റണി മുനിയറ, ദൂരദർശൻ.